Hi friends, we video in the Paranadoro Arabic Majboos anam Arabic Mandim Arabic Madbek number recipe muni tunda Kanatavarangal, Unakanda Nokanam, Chase Nokita Biprangal Paranam. Apo Arabic Majboos in number Odikilum, Kinodu Dilla, chicken anna, use the Rikanadam Arabic recipe lam, chicken use emma number, Skinodu Dil chicken than ne and use another. Upon our authentic taste, it another Karim Chenangle Arabic recipe, our rice in a taste and the Brana skin cookies, the Varimbala Uru taste anna. Upon the wonder and skin odola chicken than a dialed caningals ramicanum. Upon number, Ipo chicken or eat a piece at anna cut the other, other matra alone chicken on the Nana at the Varanu chitunda. Upon number chicken like a vegum, masalagal care. Current Arabic recipes a lunch or barter. Spicy atla masala number you see in the lapangina varani apotri varayimbo korchungla masala gerale namkauru spicy lata on dynamka chalapush tapatilla padondana varanamka chicken at the vaca upon number pan chewed down under olive oil langley sunflower oil and which would candle the neonum you see a bardia upon number olive oil and which would come mother and a tablespoon olam and alavilla which would come. అప్పుడు நல்ல చూడాయి ఆయిల్ లోట మనం ఊల్ మసాలా స్పైసెస్ అలా ఇట్ కొడుకువాణం ఇదొరు 7 ఏలక్క ఒక 3 చిరగష్ణం పట్ట 1 టేబుల్ స్పూన్ ఓలం మన ముళ్ళెన్ గుర్మొలగ చెరియ జీరగం 1/2 టీ స్పూన్ പിന്നെ 1 3 చిరగష్ణం కరయాంబు പിന്നെ 1 3 బే లీఫ్ ആണ് ఈ ముళ్ళెన్ స్పైసెస్ అలా మనకి మన మసాలా లోట ఇట్ కొడుకువాణం ఇది లోట మనం 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് മീഡിയം സൈസുള്ള സവാളയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് നമ്മുടെ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ട് ഒന്ന് വഴണ്ടിട്ടുണ്ട് ഗോൾഡൻ കളറൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഒരു 5 ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് പറയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓണം 2 1/2 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് നല്ലൊരു ഇഞ്ചി വെളുത്തുള്ളി വാടിയ മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു 3 തക്കാളി ഇട്ട് കൊടുക്കാനാണ് നല്ല പഴുത്ത തക്കാളി തന്നെ സെലക്ട് ചെയ്യണം കാരണം എന്തെങ്കിലും നന്നായിട്ട് ഒന്ന് വെന്തുടഞ്ഞാൽ മാത്രമേ നമ്മുടെ റൈസിനൊക്കെ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ എന്തായാലും പഴുത്ത തക്കാളി തന്നെ ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതൊന്ന് വെന്തുടഞ്ഞ് ഒന്ന് ഇതിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ തക്കാളി വേഗം കുക്കായി കിട്ടും അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചത്തക്കാളി എടുക്കരുത് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രേവിലോട്ട് നമ്മളൊരു എടുത്തു വെച്ച 4 പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഇടുന്നില്ല ഇപ്പോൾ 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത ഈ പച്ചമുളക് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ റൈസിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മാഗിയുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഇതേപോലെ ഒരു പാക്കറ്റിൽ ഇതേപോലത്തെ 2 സ്റ്റോക്കാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വയന്നെ ഇതിലോട്ട് നമ്മുടെ ആ 2 ചിക്കൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് എല്ലാം ഒന്ന് നമ്മുടെ ഗ്രേവിയുമായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലെ മെയിൻ മസാല എന്ന് പറയുന്നത് മജ്ബൂസ് മസാലയാണ് അപ്പോൾ മജ്ബൂസ് മസാല നമുക്ക് കടയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതൊരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് മസാലയൊന്ന് നമ്മുടെ ഗ്രേവിയുമായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇതിലൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച ചിക്കൻ സ്കിന്നോടുകൂടിയുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് വെള്ളമില്ലാതെ തന്നെ നമുക്ക് മാക്സിമം ഇട്ട് കൊടുക്കാൻ നോക്കാം ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഇനി ഒന്ന് ഈ നമ്മുടെ മസാലയുമായിട്ട് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രേവിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല കോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു 3 കപ്പ് ചൂടുവെള്ളമാണ് നമ്മൾ നല്ലോണം തിളപ്പിച്ച് 3 കപ്പ് അളന്നെടുത്ത് തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്
നമ്മൾ തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ടൊന്ന് ഉപ്പ് നോക്കണം. നമ്മൾ ഇത്ര നേരം ഉപ്പിട്ടിട്ടില്ല, കാര്യം നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇട്ടപ്പോൾ അതിലൊക്കെ എത്രത്തോളം ഉപ്പുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തു. നമ്മുടെ വെള്ളം തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ ഉണക്ക നാരങ്ങയാണ്, അത് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നാൽ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ചെറുനാരങ്ങ നീരിട്ടാലും ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഉണക്ക നാരങ്ങയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി മൂടി വെച്ചിട്ടൊന്ന് ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 85% ഉള്ള ആ വേവിൽ നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണ്. നമ്മൾ വേവിച്ച ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കനിൽ ഉപ്പുണ്ടെങ്കിൽ അത് വെന്ത് നമ്മൾ ആ സ്റ്റോക്കിൽ ആ ഉപ്പൊക്കെ പോയതുകൊണ്ട് ആ ചിക്കനിൽ ഇത്ര ഉപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഒരു അര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഒരു നനവ് കിട്ടും. അതിനു വേണ്ടിയാണ് അര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഒരു അര ചെറുനാരങ്ങ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എന്നാലൊന്ന് ചാറ് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം കൂടി വെക്കുകയാണ്. ഉണ്ടോ ചിക്കനിലോട്ട് നമ്മൾ നിങ്ങൾക്ക് ചിക്കൻ വെന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി നോക്കണമെങ്കിൽ ഒന്ന് കുത്തി നോക്കിയപ്പോൾ കണ്ട നല്ലപോലെ വെന്തിട്ടുണ്ട്. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഇത് കഴിഞ്ഞിട്ടൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറൊന്ന് കുറുക്കിയെടുത്താൽ ആ ഗ്രേവിയിൽ ആ ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കാൻ പറയണത്. ഒത്തിരി ഓവർ വേവിക്കുകയും വേണ്ട. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് വെക്കാം. തിരിച്ചും മറിച്ചും കൂടി ചിക്കൻ ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ 2 സൈഡും ആ ചിക്കനിൽ ആ ഗ്രേവി ഒന്ന് കോട്ടായി കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ ചാറൊക്കെ ഒന്ന് കുറുക്കിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മൾ വെള്ളമില്ലാതെ ചിക്കൻ ഇതേപോലെ ഒന്ന് നമ്മുടെ ഗ്രേവിയിൽ നിന്നൊന്ന് മാറ്റണം. എന്നിട്ട് നമ്മൾ മസാല തയ്യാറാക്കി ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ചിക്കനും നമുക്ക് ഇതേപോലെ തന്നെ മാറ്റാം. അപ്പോൾ നമ്മൾ ആ മസാല ഒന്ന് നമ്മുടെ ഈ ഇതിലൊന്ന് നമ്മൾ മാറ്റി വെച്ച ആ വേവിച്ച് വെച്ച ചിക്കനിലോട്ടൊന്ന് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. പാൻ ചൂടാവുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചത് ഒലിവ് ഓയിലിന് ഓരോ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഗ്രില്ലാകട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ വേവിച്ച് കഴിഞ്ഞ് ഇത്രയും ഗ്രേവി ഉണ്ട്. നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് എത്രയും വെള്ളം ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് അളന്ന് തന്നെ എടുക്കാം. നമ്മൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ച നല്ല നീളമുള്ള ബസ്മതി റൈസ് ആണ് ഈ നമ്മളുടെ മജ്ബൂസിനൊക്കെ ടേസ്റ്റ്. നമുക്ക് ഗ്രേവി ഇതേപോലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് അളന്ന് തന്നെ ഇടാം. ഒരു ഏകദേശം നമുക്കൊരു കണക്കറിയണമല്ലോ. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് കൊളായി പോവും. നമ്മൾ വേവിച്ച മസാല 2 ഗ്ലാസ് വെള്ളമാണ് ഉള്ളത്. അപ്പോൾ ബാലൻസ് ഉള്ള വെള്ളം നമ്മളൊന്ന് സെപ്പറേറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ആ സെയിം പാനിൽ തന്നെ. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്ന അളവിലാണ് വെള്ളം റെഡിയാക്കി എടുത്തത്. അപ്പോൾ ആ തിളച്ച വെള്ളം നമ്മൾ ഈ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ അരിയിലും കൂടി പിടിക്കുന്ന വിധത്തിലുള്ള അളവിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം മിക്സ് നമ്മുടെ അരിയൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം തന്നെ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം തന്നെ ഉള്ളൂ. നിങ്ങൾ റൈസ് വെച്ചിട്ട് ഇടയ്ക്ക് വന്ന് നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും മുകളിലുള്ളത് അരിയും നന്നായിട്ട് വേഗത്തുള്ളൂ. കണ്ടോ നമ്മുടെ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെന്തിട്ടുണ്ട്. എന്നാലും ആ വെള്ളമെല്ലാം ഡ്രൈ ആകണവരെ വേവിക്കണം. നമ്മൾ തിരിച്ചു മറിച്ചു വിട്ട് നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. 3/4 വെന്ത നമ്മുടെ ആ റൈസിലോട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അപ്പോൾ ആ കുറച്ചും കൂടി വെന്ത് വരുമ്പോഴേക്കും ഈ ചിക്കൻ്റെ ആ ഫ്ലേവറും നമ്മുടെ റൈസിന് കിട്ടുന്നതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ദം ചെയ്യുകയാണ്. നമ്മൾ ആ ഒരു അടിയിലൊരു പാത്രം വെച്ചിട്ടാണ് ദം ചെയ്യുന്നത്. നമുക്ക് ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മജ്ബൂസ് റെഡിയായി. നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ മജ്ബൂസ റെഡിയായിട്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റി തന്നെയാണ്. ആ ഒരു റൈസിൽ ആ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആ ഒരു കോമ്പിനേഷനും കൂടി നിങ്ങൾ റെഡിയാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് പറയണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.